फ्रेंड्स अवर फैमिली स्वागत एल सो वीडियोस काो वीडियोस नर क्राफ्ट वर्क डिजाइन वर्क पचकर कृषि तोट वयोग कीटे नशिपीप्सल वो अब वीडियोस लाइक अब संशय निर्देश अभिप्राय कमेंट अद फ्रेंड्स रिलेटीवस एल वेट षेर वे अदमात्रम या चानल आदमान का चानल सब्सक्राइब ऑप्शन को वीडियोसल करक्ट नोटिफिकेशन निपू अब सब्सक्राइब थैंक यू इन या रसकर नमुक वीटल इंग्रीडियेंट्स वच्चे पेट स्वीट डिशि रेसीपी आदा अब याद तैयार നമ്മളെ വീട്ടിൽ തന്നെ കിടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് ഗോതമ്പ് നുറുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കിറ്റിന് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതോ അതല്ല നേഴ്സറിയിൽ നിന്ന് കിട്ടുന്നത് ഏതായാലും കുഴപ്പമില്ല ഗോതമ്പ് നുറുക്ക് എടുത്താൽ മതി അതിപ്പോൾ ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല അല്ലാതെ തന്നെയാണ് ഡ്രൈ ആയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഗോതമ്പാണെന്നുണ്ടെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് ഗോതമ്പ് നുറുക്കിന് അര കപ്പ് തിരികിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയുടെ ഒന്ന് വറുത്ത് തേങ്ങ പച്ചക്കല്ല ചേർക്കുന്നത് അപ്പോൾ ഗോതമ്പ് നുറുക്ക് വറുക്കുന്നുണ്ട് प्रत्येक चाहें पटू तेम वरतना रूम रुट वरते प्रत्येक पड़ेम कम गोधम नुक नोल पड़ियाण तेगोपम पड़ा शरीय अद प्रत्येक पड़ी पे ते पचक तीर्क चुदायट चूड़ी और मरक चुदायट चूड़ी मिक्सी अड़ीटे चेरक टेस्ट कूड़ल അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ എണ്ണയോ ഒന്നും ഉപയോഗിക്കുന്നില്ല തേങ്ങ വറുക്കുന്നതിനായാലും ഗോതമ്പ് നുറുക്ക് വറുക്കുന്നതിനായാലും അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും വറുത്ത് വെക്കാം ഒരു പാനിൽ എന്ത് ചെയ്തു അടുപ്പിൽ എന്ത് ചെയ്തു തീ ഓൺ ചെയ്തിട്ട് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ കരിയാതെ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് നല്ല ഒരു മണം വരും അതോടൊപ്പം തന്നെ ഇതെന്തെയും ചെറുതായിട്ടൊരു പൊട്ടലൊക്കെ വരും അപ്പോൾ നമ്മളൊരു അല്പം എടുത്ത് വായിലിട്ട് പൊട്ടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ചവച്ച് നോക്കുമ്പോൾ നല്ല കരികരാന്നുള്ള ഇതിലെ വരും അതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്തൊക്കെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നല്ല കരികരാന്നുള്ള ആ ഒരു ഇതും മണവും അതോടൊപ്പം ചെറിയ പൊട്ടലും അങ്ങനെയുള്ളതൊക്കെ വരുന്നതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്തു എന്നാൽ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നു മണമുണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വറുത്ത് പൊടിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഗോതമ്പ് നുറുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അതാണ് വറുത്തിട്ട് പൊടിക്കുന്നത് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് നല്ല തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കടുത്ത് തേങ്ങ വറുത്ത് വയ്ക്കാം തേങ്ങ എണ്ണയൊന്നും ഒഴിച്ചല്ല വറുക്കുന്നത് അതുകൊണ്ട് തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ കളറൊന്നും അങ്ങ് ആകണമെന്നില്ല ചെറിയ ഒരു പച്ച മണം മാറിയിട്ട് ഒന്ന് ഫ്രഷായി വരുന്ന ടൈമിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇത് മതി അല്ലാതെ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആയിട്ട് അങ്ങ് വറുത്തെടുക്കണ്ട അപ്പോൾ ഇത് തേങ്ങ വറുക്കുന്നത് ഗോതമ്പ് നുറുക്കിൽ കൂടെ ഇപ്പം ഇടണ്ട പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം ഇത് വറുക്കുന്നത് പ്രത്യേകം പാത്രത്തിൽ തന്നെ മാറ്റി വെക്കണം കണ്ടല്ലോ അതിൻ്റെ ആ ഒരു പച്ച ചുവയെല്ലാം മാറിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരുവം മതി ഒരു ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട ആ ഒരു പച്ച ചുവയെല്ലാം മാറിയിട്ട് നല്ല ഒരു എന്താ പറയുക നല്ല ഒരു വെള്ളമയോ എല്ലാം മാറിയൊരവസ്ഥയിലേക്ക് തേങ്ങ മാറും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് പൊടിക്കുമ്പോഴും രണ്ടായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി ഞാൻ രണ്ട് ഏലക്ക കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് രണ്ട് ഏലക്കയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഏലക്കാ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചേർത്താൽ മതി ഇപ്പോൾ ഏലക്കാ പൊടി ഇല്ലാത്തവരെന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിക്കണേ കൂടെ അതായത് ഗോതമ്പ് നുറുക്ക് നമ്മൾ മിക്സിയിൽ പൊടിക്കുന്നതിൽ കൂടെ തന്നെ എന്ത് ചെയ്യണം രണ്ട് ഏലക്ക കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ തീ ഓഫ് ചെയ്യാം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഗോതമ്പ് നുറുക്ക് ആദ്യം പൊടിച്ചെടുക്കാം
അല്ലക്കൂടെ രണ്ട് ഏലക്കയ കൂടെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗോതമ്പ് നുറുക്കും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരുവിധം നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഇതായിട്ട് പൊടിഞ്ഞു വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ അങ്ങ് പൊടിയില്ല. അപ്പോൾ മിക്സ് നല്ല ആറിയതിന് ശേഷമാണ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ എടുത്ത് തേങ്ങ നല്ല തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് തേങ്ങ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തേങ്ങ മാത്രം പൊടിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഗോതമ്പ് നുറുക്ക് വച്ചിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് ഒരുമിച്ചിടാം. ഇനി അപ്പോൾ പൊടിക്കുമ്പോഴേ പ്രത്യേകമായിട്ട് പൊടിക്കേണ്ട കാര്യമുള്ളൂ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ കൂടെ ഗോതമ്പ് നുറുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ കൂടെ ഇട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കണം. തേങ്ങയും ഗോതമ്പ് നുറുക്കും പൊടിക്കാതെ മാക്സിമം പൊടിച്ചെടുക്കണം. എടുത്തിട്ട് ഒരുമിച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കൈ വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഇത് തേങ്ങയും ഏലക്ക ഇട്ടതും ഗോതമ്പ് നുറുക്കും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് പാകമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയ നെയ്യും ചേർക്കാം. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ സാധനം കേക്കൊന്നും ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് തയ്യാറാക്കുമ്പോൾ, അതായത് നമ്മൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ മണമാണ് അതിലേറ്റവും ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് നെയ്യ് മതിയെന്നുണ്ടെങ്കിൽ ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആ രുചി വ്യത്യാസം അറിയാൻ പറ്റും. വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, എടുത്തു വച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ കപ്പളവിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതേ കപ്പളവിൽ തന്നെ ഒരു, അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്ന കാര്യം, നമ്മളിത് ഒന്ന് ആദ്യം ഒന്ന് ഈ ഗോതമ്പ് ഒന്ന് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷമാണ് വെളിച്ചെണ്ണയെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യമേ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇത് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ പഞ്ചസാരയും വെള്ളവും കൂടെ തിളച്ചിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്ന പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേശ്ശെ ഗോതമ്പ് നുറുക്കിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അപ്പോഴെല്ലാം തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വയ്ക്കണം. കാരണം ഗോതമ്പ് എന്ന് പറയുമ്പോൾ അറിയാം, ഇപ്പോഴും കട്ട പിടിക്കുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഗോതമ്പ് നുറുക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് എണ്ണ കൂടെ, അതായത് ഒരു ടേബിൾ സ്പൂണോളം വരുന്ന എണ്ണ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇടേണ്ട പാത്രം എന്ത് ചെയ്യണം, എണ്ണ തടവി റെഡിയാക്കി ആദ്യം വയ്ക്കണം. അപ്പോൾ ഞാൻ വച്ചിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ മിക്സ് അടുത്ത് റെഡിയാക്കേണ്ട ഒരു പാത്രം എന്ത് ചെയ്യുന്നു, അല്പം എണ്ണയോ നെയ്യോ തടവിയിട്ട് റെഡിയാക്കി വയ്ക്കണം. വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അപ്പം നല്ലതുപോലെ എണ്ണയും പഞ്ചസാരയും ഗോതമ്പ് നുറുക്കും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ടിത് ഒരു ചേരുന്നൊരു പരുവം എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തടവിയ ആ ഒരു പ്ലേറ്റിലേക്ക് കംപ്ലീറ്റ് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം ആ ഒരു ചൂടോടുകൂടി തന്നെ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ വീണ്ടും ഇത് കട്ടിയാകാൻ സാധ്യതയുണ്ട് ഗോതമ്പായതുകൊണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്പൂണോ എന്തെങ്കിലും ഇതുപോലൊരു സ്പാച്ചുലയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിനടിയിൽ എന്ത് ചെയ്യുന്നു, അല്പം എണ്ണ തടവിയതിന് ശേഷം ഇതൊരു അലുവയുടേക്ക് ആ ഒരു പരുവത്തിലേക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പാത്രമായിട്ട് നല്ല റെഡിയാക്കി വയ്ക്കാം. ഒരല്പം പോലും ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഇതിനെ പാത്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഉറപ്പിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഉരുട്ടിയിട്ട് ലഡുവിൻ്റെ രൂപത്തിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് പീസാക്കിയും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലഡുവിൻ്റെ ഇതിലല്ല എടുക്കുന്നത്, കട്ട് ചെയ്തിട്ട് പീസാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ സ്പൂണിൻ്റെ ബാക്കിൽ എണ്ണ തടവിയിട്ട് വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കത് വയ്ക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കേ ഒന്നുമില്ല. അപ്പോൾ വച്ചിട്ടുണ്ട്. ഇനി നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇപ്പോൾ ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം
അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പോ ബദാമോ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയും ഗോതമ്പ് നുറുക്കും എല്ലാം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഇഷ്ടമായോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം. അതുമാത്രമല്ല ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രസകരമായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Thank you.